ഹേയ് ഗായ്സ്, എന്തെങ്കിലും ശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു ഹോട്ട് ന്യൂസ് ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാലോ ചെറിയൊരു സന്തോഷ ന്യൂസ് ഉണ്ടായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് സ്റ്റുഡൻസിനെതിരായിട്ടുള്ള കുറേയധികം ന്യൂസുകൾ, അതായത് സ്റ്റുഡൻസിൻ്റെ PSW തൊട്ട് സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ കുറവ് വരുത്തുക എന്നുള്ള പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടുള്ള ഹോം സെക്രട്ടറി ഇന്നലെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ രാജിവെക്കുന്നുണ്ടായിരുന്നു. അത് ചെറിയ രീതിയിൽ നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ സന്തോഷമായിരുന്നു ഒരു വശത്തുകൂടെ നോക്കുന്നതാണെങ്കിൽ. അപ്പോൾ ഇന്ന് അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഹോട്ട് ന്യൂസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ലിസ്ട്രസ് ഇവിടെ രാജിവെച്ചിരിക്കുകയാണ്, നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ രാജിവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഈ ഒരു രാജിവെക്കുന്നത്. ഇനിമേ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെഡിറ്റേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്ത് വിടുക. അപ്പോൾ ഗായ്സ്, വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറിയൊരു സന്തോഷം തന്നിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു ദുഃഖം, ഒരു ന്യൂസ് വന്നിരിക്കുകയാണ്. ലിസ്ട്രസ് രാജിവെച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ ഒരു ഗവൺമെൻറ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 45 or 46 ദിവസം കണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബഡ്ജറ്റുകൾ, മിനി ബഡ്ജറ്റുകൾ, അത് UK എക്കണോമിയെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു. അത് മാത്രമല്ല, പല രീതിയിലുള്ള പ്രസ്താവനകൾ തീർച്ചയായിട്ടും ഈ കുറച്ച് ദിവസം കൊണ്ട് വളരെ നല്ല രീതിയിൽ ചൂടുപിടിക്കുകയുണ്ടായി. നമുക്ക് ഏവർക്കും അറിയാവുന്ന പല കാര്യങ്ങളും തന്നെയാണ്. അതിനു ഉപരി പല രീതിയിലുള്ള പ്രോബ്ലംസ് ഓൾറെഡി UK അലർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എനർജി ബില്ല് കൂടിയിരിക്കുന്നു, അതുമാത്രമല്ല ഇവിടുത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അത് ബ്രെക്സിറ്റ്, കൊറോണ, വാർ ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രികൾ രാജിവെച്ച് കളിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടുകളിലേക്ക് ആക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസ്ട്രസ് ഗവൺമെൻറ് നമ്മൾ രാജിവെക്കേണ്ടായിരുന്നു എന്ന് നമ്മൾ ഇന്നലെ ഒന്ന് വിചാരിച്ചായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്ട്രസ് രാജിവെച്ചിട്ട് ലിസ്ട്രസ് ഒരു സൈഡിൽ നിന്ന് നമുക്ക് നിയമങ്ങളിൽ ഇളവുകൾ വരുത്തുകയും ഇല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചും കൂടി കൊണ്ടുവരാനും ഇല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ കുറയ്ക്കാനൊക്കെ തീരുമാനമെടുത്തിട്ടുള്ള ഇല്ലെങ്കിൽ പ്രപ്പോസലുകൾ, ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ എന്താണ് പ്രപ്പോസലുകളും നിയമവും തമ്മിലുള്ള വ്യത്യാസം. പ്രപ്പോസലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, ഒപ്പീനിയൻസ് ആണ്, ഇല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു ന്യൂസിൽ അത്ര ന്യൂസിൻ്റെ പ്രാധാന്യം മാത്രം അതിന് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോകളിലൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രപ്പോസലുകൾ ഒരു കാരണവശാലും അത് കറക്റ്റായിട്ട് വരണമില്ല, ഇല്ലെങ്കിൽ അത് റൂളായിട്ട് മാറണം എന്നില്ല, അത് ഇതേപോലെ തന്നെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രപ്പോസലുകൾ ഇട്ടിട്ടൊന്നും ആരൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ലിസ്ട്രസ് രാജിവെച്ചത് ഇനി വരാൻ പോകുന്നത് ആരാണ് എന്നുള്ള ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ലിസ്ട്രസ് പോവാതെ നല്ലൊരു ഹോം സെക്രട്ടറി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഉപകാരമാവും എന്ന് വിചാരിച്ചത്. എന്നാൽ ഇവിടെ ലിസ്ട്രസ് രാജിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആര് എന്നുള്ള വലിയ ചർച്ചയിലാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു റൂൾ അനുസരിച്ചിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ പാർട്ടി ആണല്ലോ ഇപ്പോൾ ഭൂരിഭാഗത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു ജനപ്രിയനായിട്ടുള്ളൊരു നേതാവ് ഉയർന്നു വരും, ഇല്ലെങ്കിൽ ആ നേതാവിനെ സപ്പോർട്ട് ചെയ്യും. അത് രണ്ട് നേതാവ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് വിത്തിൻ 1 weekനകത്ത് തന്നെ ഇലക്ഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം, പുതിയ പ്രധാനമന്ത്രി ഒരു 1 weekനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നുള്ളത്. എന്നാൽ ആരായിരിക്കും പുതിയ പ്രധാനമന്ത്രി, എന്തായിരിക്കും UKയുടെ പുതിയ ഭാവി, ആ കാര്യങ്ങളൊക്കെ വീണ്ടും ആശയ കുഴപ്പത്തിൽ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ തന്നെ വന്നിരിക്കുകയാണ്. അത് എല്ലാവർക്കും മനസ്സിൽ ആശങ്കകളുണ്ടോ, എസ്പെഷ്യലി സ്റ്റുഡൻസ്. നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് ഋഷി സുനക് ആവാം. കാരണം ഋഷി സുനകിൻ്റെ പേരാണ് വീണ്ടും ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഋഷി സുനക് വീണ്ടും മത്സരിക്കുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഋഷി സുനക് വരുമോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇന്ത്യക്കാരിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഹോം സെക്രട്ടറിയെ. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ നമ്മളെ തീരുമാനങ്ങളും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും കുറച്ച് രീതിയിലെങ്കിലും ഇന്ത്യക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിക്ക്, ഇന്ത്യക്ക് പ്രോബ്ലം ആവുന്ന രീതിക്കായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള ഡൗട്ടുമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം. എന്നാൽ ഇനി വരാൻ പോകുന്ന പ്രധാനമന്ത്രി ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമോ, ഇല്ലെങ്കിൽ ഇന്ത്യയെ തള്ളിപ്പറയുമോ, ഇല്ലെങ്കിൽ ഇന്ത്യയെ കൂടെ നിർത്തുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. ഋഷി സുനക് ആവുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ള ചെറിയ ന്യൂസുകൾ നമ്മളെ ചെറിയ രീതിയിൽ ആശ്വാസം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഋഷി സുനക് തന്നെ വരട്ടെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന രീതിക്ക് ഋഷി സുനകിന് തന്നെയാണ് ജനപങ്കാളിത്തം കൂടുതലും ഇല്ലെങ്കിൽ കാര്യങ്ങൾ സപ്പോർട്ട് കൂടുതലെല്ലാം. ഓക്കെ,
തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു നാളേക്ക് വേണ്ടി സ്വപ്നം കാണാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രധാനമന്ത്രികൾ നിൽക്കാതെ നമ്മുടെ ബോറിസ് ജോൺസൺ മുത്ത് പോയതോടുകൂടി ആകെ കഷ്ടകാലത്തിലാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു പ്രധാനമന്ത്രി, പല രീതിയിലുള്ള പുതിയ പുതിയ റൂൾസ്, പുതിയ പുതിയ വിസകൾ. ഇനി ബോറിസ് ജോൺസൺ തിരിച്ചു വരില്ലല്ലോ. വേണമെങ്കിൽ ബോറിസിന് വേണമെങ്കിലും തിരിച്ചു വരാം ഈ ഒരു അവസരത്തിൽ എന്നാണ് നമുക്കറിയാൻ കഴിയും. ഇവരുടെ ഈ ഇലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളൊന്നും നമുക്കറിയില്ല. എനിവേ, പുള്ളി ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. ഇനി വരാൻ പോകുന്ന ആളും പുതിയ ഹോം സെക്രട്ടറിയും ഇതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്ത് ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കാരണം ലിസ്ട്രോസിൻ്റെ കാര്യം, ലിസ്ട്രോസ് രാജിവെച്ചിരിക്കുകയാണ്. പുതിയ പ്രധാനമന്ത്രി പുതിയ നാളേക്കായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ പുതിയ തര അപ്ഡേറ്റുകൾക്കും ഇല്ലെങ്കിൽ സത്യസന്ധ ഒരു ജെനുവൻ ആയിട്ടുള്ള വീഡിയോസും ഇല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലിക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്ത് വിടുക. ഓക്കെ.